എവറി വൺ, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ടേസ്റ്റ് ബഡ്സ്. ഇന്ന് ഞാനൊരു മിൽക്ക് ഷേക്കായിട്ടാണ് വന്നിരിക്കുന്നത്, ബീട്രൂട്ട് മിൽക്ക് ഷേക്ക്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതിൻ്റെ കൂടെ തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഞാൻ ഒരു ബീട്രൂട്ട് തൊലി കളഞ്ഞ് കഴുകി ചെറിയ പീസുകളാക്കി മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്ക് ആദ്യം ഷേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ ബീട്രൂട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്, ഒരു ബീട്രൂട്ടിന് ഒരു ഗ്ലാസ് വെള്ളം. ഈ വെള്ളമൊഴിച്ച് ബീട്രൂട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ബീട്രൂട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളം വറ്റുന്നത് വരെ നമുക്ക് ഈ ബീട്രൂട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ഒരു ജാറിലേക്ക് ഈ ബീട്രൂട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ബീട്രൂട്ട് തണുത്തതിന് ശേഷം വേണം അരച്ചെടുക്കാനായിട്ട്. ബീട്രൂട്ട് നമുക്ക് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത്. പഞ്ചസാരയുടെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടാൽ മതി. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും, അപ്പോൾ അതുകൊണ്ട് വാനില എസൻസ്. 1 സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് തണുത്ത പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡിയായി കഴിഞ്ഞു. ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള മിൽക്ക് ഷേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെറുതെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അത് ഓപ്ഷണലാണ്. ബീട്രൂട്ട് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് പോലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെട്ടോളും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.